കുറച്ച് നാളായിട്ട് കേരളം സാമ്പത്തിക തകർച്ചയുടെ പാതാളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചിലരുണ്ട്. കേരളത്തിൽ നികുതി പിരിവേ നടക്കുന്നില്ല, ലോട്ടറിയും മദ്യവും കൊണ്ടാണ് ബഡ്ജറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ കടം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ഏതായാലും കുറച്ചൊക്കെ പ്ലേറ്റ് മാറ്റാൻ അവർ നിർബന്ധിതരായിട്ടുണ്ട്. CNDG പുതിയ റിപ്പോർട്ടാണ് ഇതിന് കാരണം. CNDG പുതിയ റിപ്പോർട്ടിൽ വരുമാനം കൂടിയെന്നും ചെലവ് നിയന്ത്രിച്ചെന്നും അതിൻ്റെ ഫലമായിട്ട് കമ്മി കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മനോരമ അടക്കമുള്ള പത്രങ്ങളെല്ലാം എടുത്ത് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. GST വർധനയാണ്. 2021-22 ആൻഡ് 21,000 പരം കോടി രൂപയാണ് പിരിഞ്ഞെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 30,000 കോടിക്കടുത്ത് GST പിരിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 22.2% വർധന. ഒരു കാലത്തും ഇത്രയും വലിയൊരു കുതിപ്പുണ്ടായിട്ടില്ല. 2006-2011 സർക്കാരിൻ്റെ കാലത്ത് 19% ശരാശരി വർധന. അപ്പോൾ വലിയൊരു വർധന GST ഞാൻ പറയാം, ഇനിയുള്ള വർഷങ്ങളിൽ GST ഈ തോതിൽ വളരുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് GST നികുതി എന്ന് പറയുന്നത്? അതിൻ്റെ പ്രത്യേകത, ഏത് സംസ്ഥാനത്ത് നിന്ന് മേടിച്ച ചരക്കാണെങ്കിലും ഏത് സംസ്ഥാനത്തിലേക്കാണോ അത് കൊണ്ടുപോകുന്നത്, കൊടുത്ത ഒടുക്കിയ നികുതിയൊക്കെ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്തിന് ലഭിക്കും. സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന വ്യാപാരത്തിന് മേലെ നികുതി ചുമത്താൻ പറ്റൂ. GST അങ്ങനെയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന വ്യാപാരത്തിന് മേലാണ് നികുതി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ അതിർത്തി വന്നു കഴിഞ്ഞാൽ സെൻട്രൽ സെൽ ടാക്സാണ് കൊടുക്കേണ്ടേ. അത് 4%, 3% ഉള്ളൂ. കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിൻ്റെ പ്രത്യേകത, മലയാളികൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ 70% പുറത്തുനിന്നാണ് വരുന്നത്. അതിൻ്റെ മേല് നാട്ടിൽ അത് വിപണനം വീണ്ടും നടത്തിയില്ലെങ്കിൽ നികുതി മൊത്തം സംസ്ഥാനത്തിന് പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, 2006-2011 സർക്കാരിൻ്റെ കാലത്ത് 19% വെച്ച് ഒരു വർഷവും നികുതി ഉയർന്നെന്ന്. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എൻട്രി ടാക്സ് എല്ലാ ചരക്കുകൾക്കും അങ്ങോട്ട് വെച്ചു. കേരളത്തിൽ ഇത് കടക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി ടാക്സ് തന്നെ. അത് വിൽപ്പന നികുതിയല്ല, പ്രവേശന നികുതിയാണ്. അങ്ങനെ വന്നതോടുകൂടി കേരളത്തിലേക്ക് വരുന്ന ചരക്കുകൾക്കൊക്കെ നികുതി നമുക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് 19% വെച്ച് അക്കാലത്ത് നികുതി കൂടിയത്. ഭരണം മാറി, UDF വന്നു, അപ്പോഴും നികുതി കുറഞ്ഞില്ല, 20-21% വരെയായി വർധന. പക്ഷെ എപ്പോഴും തന്നെ 2013 വർധന 10% താണു. പിന്നീട് 2016 നമ്മൾ തന്നെ ഭരിക്കാൻ വന്നിട്ടും ഈ 10% കിടക്കണത്. എന്താ സംഭവിച്ചേ? ഈ എൻട്രി ടാക്സ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചു. അതോടുകൂടി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് നമ്മൾ നികുതി മൊത്തം പറ്റാത്ത അവസ്ഥയായി. എൻ്റെ കെട്ടിടം പണിയാനാണെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ടൈലും അല്ലെങ്കിൽ സ്റ്റീലും ബൾബും ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന ഒരു പൈസയും കൊടുക്കണ്ട. അപ്പം സ്വന്തം ആവശ്യത്തിന് പറഞ്ഞ് നാട്ടിൽ കച്ചവടക്കാരും കൊണ്ടുവരാൻ തുടങ്ങി. വലിയ നികുതി ചോർച്ചയായിരുന്നു. പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല. 10% വെച്ച് നികുതി വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ പ്രതിസന്ധി ഉറപ്പാ. കാരണം നമ്മുടെ ചെലവുകൾ അതിനേക്കാൾ വേഗതയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ GST പോകാൻ തീരുമാനിച്ചത്. GST പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. GST
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾക്ക് വേറെ സംസ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതെങ്കിൽ ഐ ജി എസ് ടി എന്ന് പറയുന്ന നികുതിയാണ് ചുമത്താ. ഐ ജി എസ് ടി വെച്ചാൽ ഇൻ്റർസ്റ്റേറ്റ് ജി എസ് ടി, അതാണ്. ആ ഐ ജി എസ് ടി ആർക്ക് കൊടുക്കും? ഏത് സംസ്ഥാനത്തേക്കാണ് ചരക്ക് കൊണ്ടുപോണേ അവിടെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം തിരിച്ചിരുന്ന ജി എസ് ടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനം ഗണ്യമായിട്ട് ഉയരും. എന്നാൽ ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല. 10% വെച്ചാൽ വളർന്നുകൊണ്ടിരുന്നത്. അതുകൂടി എല്ലാവരും ഒക്കെ പറഞ്ഞു നികുതി പിരിക്കുന്ന കാര്യക്ഷമത ഇല്ലാത്തതാണ്, വലിയ ചോർച്ചയാണ് തുടങ്ങിയതെല്ലാം. യാഥാർത്ഥ്യം എന്താ? കേരളത്തിന് പുറത്തുനിന്ന് എന്ത് ചരക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയാനായിട്ടൊരു മാർഗമില്ലേ? ഇലക്ട്രോണിക് ബില്ലുമായിട്ട് വേണം എല്ലാവരും ചരക്ക് കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജി എസ് ടി വന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത്. ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടും ഒരു വണ്ടി വരുമ്പോൾ ആ വണ്ടിക്ക് ഇവ ബില്ലുണ്ടോ, എത്രയാണ് ബില്ല് വില എന്നറിയാനൊരു മാർഗവും ഇല്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിർബാധം ആളുകൾ ചരക്ക് പുറത്തുനിന്ന് നികുതി കൊടുക്കാതെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നികുതി വരുമാനം വർദ്ധിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഈ വെബില് കർശനമായിട്ടുണ്ട്. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഏത് വണ്ടിയുടെയും എന്താണ് ഈ വെബില്ലുണ്ടോ ഇല്ലയോ, എന്തൊക്കെ ചരക്കുകളാണ് കൊണ്ടുവരുന്നത്, ആ സമയത്ത് തന്നെ കമ്പ്യൂട്ടർ വഴി അറിയാനും പറ്റും. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാൻ പറ്റും. ഈ വിവരം നമുക്കുണ്ട്. അതിൻ്റെ ഫലമായി ആദ്യമായിട്ട് ജി എസ് ടി വരുമാനം 22.2% ഉയർന്നിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും ഈ വളർച്ച നിലനിർത്താൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും. അതിന്നാലും നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ വായ്പയെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്ന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗ്യാരണ്ടി എന്നാൽ ആ ഗ്യാരണ്ടിയും നമ്മുടെ വായ്പയായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. നമ്മളെ കത്രിയപ്പൂട്ടിട്ട് പൂട്ടാനാണ്. ഒരുപക്ഷെ നിയമയുദ്ധം വേണ്ടി വരാം. പക്ഷെ കേരളത്തിൻ്റെ വികസനത്തിന് ഇതിൽ നിന്ന് തെളിയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം. ഈ ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം കേന്ദ്രത്തിൽ. കേന്ദ്രത്തിൽ ബി ജെ പിയെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനം സുഗമമായിട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യമായിട്ട് വരികയാണ് ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത്.